അപ്പോൾ ഇങ്ങനെ റാൻഡം അറേഞ്ച്മെൻറ്റ് വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു എൻട്രോപ്പി അതായത് റെസിഡിവൽ എൻട്രോപ്പി വരുന്നത് അപ്പോൾ പെർഫെക്റ്റ് ക്രിസ്റ്റൽ ആണെങ്കിൽ അതിലെ എ അതായത് ഓർഡേഡ് അറേഞ്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കുള്ള ആക്ച്വൽ ക്രിസ്റ്റലെ ശരിക്ക് സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനത്തെ ഓർഡേഡ് അറേഞ്ച്മെൻ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ റാൻഡം അറേഞ്ച്മെൻറ്റും വരുന്നു അതായത് എയും വരുന്നു ബിയും വരുന്നു ചിലപ്പോൾ ബീനേക്കാൾ കൂടുതൽ വേറെ പല റാൻഡം അറേഞ്ച്മെൻറ്റും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു റെസിഡ്യുവൽ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു എൻട്രോപ്പി എറൈസ് ചെയ്യാനുള്ള കാരണം ഓക്കെ ഇനി ഈ റെസിഡ്യുവൽ എൻട്രോപ്പിയുടെ കാൽക്കുലേഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് റെസിഡ്യൽ എൻട്രോപ്പി ഇപ്പൊ റെസിഡ്യൽ എൻട്രോപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എസ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഡബ്ല്യു അതിന് നമ്മൾ എന്താ പറയുക ബോൾസ്മാൻ എൻട്രോപ്പി ഇക്വേഷൻ എന്നാണ് പറയുന്നത് അവിടെ കെ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ആണ് എസ് കെ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ് ഡബ്ല്യു തെർമോഡൈനാമിക് പ്രോബിലിറ്റി ആണ് ഇതൊക്കെ നമ്മൾ മുൻപ് ഷെയർ ചെയ്ത വീഡിയോസിൽ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ തെർമോഡൈനാമിക് പ്രോബിലിറ്റി എന്ന് പറയുന്ന ഗീവ്സ് പോസിബിൾ പ്രോബിൾ ഓറിയന്റേഷൻ ഓഫ് ദ മോളിക്യൂൾ റെസിഡുവൽ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലിക്വേഷൻ ആണ് എസ്ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഡബ്ല്യു ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ് കാൽക്കുലേറ്റ് ദ റെസിഡുവൽ എൻട്രോപ്പി ഓഫ് കാർബൺ മോണോക്സൈഡ് അപ്പൊ നമുക്ക് റെസിഡുവൽ എൻട്രോപ്പി എസ് കണ്ടുപിടിക്കണം കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിന്റെ അപ്പം നമുക്കറിയാം ഫോർമുല എന്താണ് എസ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഡബ്ല്യു ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ അപ്പൊ ഇവിടെ തെർമോഡ് കെ എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ് അത് നമുക്ക് അറിയണ കാര്യമാണ് ഇനി ഡബ്ല്യു എന്ത് വരുന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇവിടെ കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ആണ് ഈ കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിനെ സാധാരണഗതിയിൽ എത്താ നമുക്ക് ആലോചിച്ച് തന്നെ അറിയാം രണ്ട് പ്രോബിൾ ആയിട്ടുള്ള ഓറിയന്റേഷൻസ് ആണ് ഉള്ളത് അതായത് സി ഒയും ഉണ്ട് ഒ ഉണ്ട് അല്ലെ അപ്പോ അതിന് രണ്ട് ഈക്വലി പ്രോബിൾ ആയിട്ടുള്ള ഓറിയന്റേഷൻസ് ഉണ്ട് സി സിഒയും ഉണ്ട് ഒ സിയും ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഡബ്ല്യു എന്നുള്ളതിന് പകരം തെർമോ ഡൈനാമിക് പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടു റേസ് ടു എൻ സീറോ അതായത് എൻ സീറോ എന്നുള്ളത് അവഗാഡ്രോ നമ്പറുമാണ് എന്നുള്ളത് കാർബൺ മോണോക്സൈഡിന്റെ പ്രോബിൾ ആയിട്ടുള്ള ഓറിയന്റേഷനുമാണ് അപ്പൊ ഇവിടെ കാർബൺ മോണോക്സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ ടൂ അതിന് രണ്ട് തരത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ലീനിയർ മോളിക്കുൾ ആണ് സിഒയും ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം അതുപോലെ ഒ സി ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് നമ്മളിവിടെ ടു എന്ന് കൊടുത്തത് ഇനിയിപ്പോ മൂന്ന് ഓറിയന്റേഷൻസിൽ നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ ത്രീ എന്ന് കൊടുക്കും ഇപ്പൊ കാർബൺ മൊണോക്സൈഡ് ആയതുകൊണ്ട് രണ്ട് തരത്തിലാണ് അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് പ്രോബിൾ ഓറിയന്റേഷൻസ് ആണുള്ളത് അതുകൊണ്ട് ഡബ്ല്യുവിന് പകരം തെർമോ ഡൈനാമിക് പ്രോബിലിറ്റിക്ക് പകരം നമ്മൾ ടൂ റേറ്റ് ടു ദഗാഡ്രോ നമ്പർ എൻ സീറോ അപ്പൊ ഈ ഇക്വേഷൻ എസ്ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഡബ്ല്യു എന്നുള്ളത് എന്തായിട്ട് മാറി എസ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഡബ്ല്യു ഡബ്ല്യു പകരം ടു റേറ്റ് ടു എൻ സീറോ ാണ് എൻ സീറോ കെക്ക് പകരം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ആറാണ് അപ്പൊ ഈ ഈ ലോഗ് എൽ ഉള്ളത് നമ്മൾ ലോഗാക്കി മാറ്റി അല്ലേ അപ്പൊ എൽ എൻ ആവുമ്പോൾ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ കൊണ്ട് ത്രീ നോട്ട് ത്രീ കൂടി വരും അപ്പോൾ എൻ സീറോ കെക്ക് പകരം ഇവിടെ നമ്മൾ ആർന്ന് കൊടുത്തു എൽ എൻ ടുന് പകരം ടൂ പോയിന്റ് ത്രീ നോട്ട് ത്രീ ലോഗ് ടു എന്നും കൊടുത്തു ഓക്കെ അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ഇൻ ആറിന്റെ വാല്യൂ എയ്റ്റ് പോയിന്റ് ത്രീ വൺ ഫോർ ഇൻ ലോഗ് ടുന് പകരം പോയിന്റ് ത്രീ സീറോ വൺ സീറോ അപ്പം അങ്ങനെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈവ് പോയിന്റ് സെവൻ സിക്സ് ഡബിൾ ത്രീ ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും ഓക്കെ അപ്പം നമ്മൾ ഈ തേർഡ് ലോ എൻട്രോപ്പി വെച്ചിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ എൻട്രോപ്പി വെച്ചിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡിഫറൻസ് രണ്ടും തമ്മിൽ ഏകദേശം ഫോർ പോയിന്റ് ത്രീ ജൂൾ പെർ കെൽവിൻ പെർ മോളിന്റെ വന്നുള്ളൂ ഓക്കെ ആ ഒരു വ്യത്യാസമേ വന്നുള്ളൂ ഓക്കെ ദ ഡിഫറൻസ് മേ ബി ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ ഡിസോർഡർ ഇൻ ദ സോളിഡ് ആറ്റ് സീറോ കെൽവിൻ മേ ബി മേ നോട്ട് ബി ആസ് മച്ച് ആസ് ദാറ്റ് തോട്ട് പ്രോബിൾ അതായത് അധികം സീറോ കെൽവിനിലും അതിനധികം ഡിസോർഡർ സംഭവിച്ചിട്ടില്ലായിരിക്കും അതുകൊണ്ടാണ് ഈ ഈ വാല്യൂ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് രണ്ടിനും കിട്ടിയത് ഓക്കെ അപ്പോൾ അതൊന്നും ചോദിക്കാറില്ല പക്ഷേ ഈ പ്രോബ്ലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടിയും പറയാം എസ്ഇ സീക്വൽ ടു കെ എൽ എൻ ഡബ്ല്യു അപ്പോൾ ഡബ്ല്യുവിന് പകരം എത്ര ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ് ടു അപ്പോൾ ടു റേസ് ടു എൻ സീറോ എസ്ഇസ് ഈക്വൽ ടു കെ എൽ എൻ ടു റേസ് ടു എൻ സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സീറോ കെ എൽ എൻ ടു എൻ സീറോ കെക്ക് പകരം നമുക്ക് ആറിന്ന് കൊടുക്കാം ആറിന്ന് കൊടുത്തു എൽ എൻ ടുന് പകരം ടു പോയിന്റ് ത്രീ നോൾ ത്രീ ലോഗിട്ടു അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഫൈവ് പോയിന്റ് സെവൻ സിക്സ് ഡബിൾ ത്രീ ജൂൾ പെർ കെൽവിൻ പർ മോളിൽ നിന്ന് കിട്ടി അപ്പം ഇത് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഈ ടോപ്പിക്കും കൂടിയും നിങ്ങൾ മുൻപ് പഠിച്ച വീഡിയോസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടതാണ് ഇതോടുകൂടി കെമിക്കൽ തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് ടു കംപ്ലീറ്റ് ആയതാണ് okay